നമസ്കാരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് വീഡിയോ ആണിത് ആദ്യമേ പറയട്ടെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുതേ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ അത്യാധുനിക സ്കാനറുകൾ സ്ഥാപിച്ചു എന്ന ഒരു അപ്ഡേറ്റ് വാർത്ത വന്നിട്ടുണ്ട് പക്ഷേ അതിന്റെ ദൃശ്യങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ തൽക്കാലം വാർത്ത മാത്രം അവതരിപ്പിക്കുകയാണ് തുറമുഖത്തു നിന്നും റോഡ് മാർഗം കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായാണ് സ്കാനറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് കണ്ടെയ്നറുകൾ നിറച്ച ട്രക്കുകൾ ഈ സ്കാനർ സംവിധാനത്തിലൂടെയാണ് കടന്നുപോകുന്നത് സ്കാൻ ചെയ്യുന്നത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യും പക്ഷെ വിഴിഞ്ഞത്തു നിന്ന് ദേശീയപാതയിലേക്ക് ബന്ധിപ്പിക്കുന്ന റോഡിന്റെ നിർമ്മാണം ഇനിയും പൂർത്തിയാകുവാനുണ്ട് അതിനു മുന്നേ തന്നെ താൽക്കാലിക സംവിധാനത്തിലൂടെ കണ്ടെയ്നറുകൾ കൊണ്ടുപോകുവാനുള്ള വഴികളാണ് ഇപ്പോൾ നോക്കുന്നത് സ്കാനറുകൾ സജ്ജമാകുന്നതോടെ കണ്ടെയ്നറുകൾക്കുള്ളിൽ എന്താണെന്ന കാര്യം ഇനി മനസ്സിലാക്കുവാൻ സാധിക്കും അസാധാരണ വസ്തുക്കൾ കണ്ടെത്താനുമാകും റോഡ് കണക്ടിവിറ്റി പൂർണ്ണതോതിലാകുമ്പോഴാണ് സ്കാനറുകളുടെ യഥാർത്ഥ പ്രയോജനം ലഭിച്ചു തുടങ്ങുക ഇപ്പോൾ ട്രയൽ റൺ നടക്കുന്ന വേളയിൽ ഇവിടെ എത്തിയ കണ്ടെയ്നറുകൾ മറ്റ് ഫീഡർ കപ്പലുകളിലേക്കും കയറ്റി അയക്കുന്ന പ്രവർത്തനമാണ് നടക്കുന്നത് തുറമുഖ കമ്മീഷന് കഴിഞ്ഞ് വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം തുടങ്ങുന്ന വേളയിലാണ് മറ്റെല്ലാ ഇടങ്ങളിലേക്കും അതുപോലെ തുറമുഖത്തേക്കും കയറ്റി അയക്കുവാനുള്ള ചരക്കുകൾ വിഴിഞ്ഞത്ത് എത്തിച്ചേരുന്നത് ട്രയൽ റണ്ണിനിടെ തുറമുഖത്തു നിന്നും പുറത്തു വന്ന ഒരു ചിത്രം വളരെ ശ്രദ്ധയാകർഷിച്ചതാണ് ഇതുവരെ കണ്ടെയ്നറുകൾ മാത്രം വന്നിറങ്ങിയെടുത്ത് ലോറികളുടെ ഷാസികൾ ഇറക്കിയ ഒരു ചിത്രമാണ് വന്നത് സിംഗപ്പൂരിൽ നിന്നും എത്തിയ എം എസിയുടെ സോഫിയ എന്ന കപ്പലിൽ നിന്നും ആറ് ട്രെയിലറുകളുടെ ഷാസികളാണ് വിഴിഞ്ഞത്ത് ഇറക്കിയത് ഇത് ജിബൂട്ടി തുറമുഖത്തേക്ക് കൊണ്ടുപോകുവാനുള്ളതാണ് എക്സ്പ്രസ് കാവേരി എന്ന ഫീഡർ കപ്പലിൽ ഇത് ജിബൂട്ടിയിലേക്ക് കയറ്റി അയക്കും റോഡ് കണക്ടിവിറ്റി പൂർത്തിയാകുന്നതോടെ ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലേക്കുള്ള വാഹനങ്ങൾ മദർഷിപ്പുകളിൽ വിഴിഞ്ഞത്ത് എത്തുമെന്നാണ് അറിയുന്നത് അത് നികുതി ഇനത്തിലും സർക്കാരിന് വലിയൊരു വരുമാന സ്രോതസ്സായി മാറുന്നതാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് നിക്ഷേപ സാധ്യതകൾ തേടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ തിരുവനന്തപുരം ഹയാത്ത് റീജൻസിയിൽ ഒരു രാജ്യാന്തര കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു എന്നൊരു വാർത്തയും വന്നിട്ടുണ്ട് ഇതിൽ തുറമുഖവുമായി ബന്ധപ്പെട്ട മറ്റ് ഇതര നിക്ഷേപ സാധ്യതകളാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് തുറമുഖം വിനോദസഞ്ചാരം ഹോസ്പിറ്റാലിറ്റി നിർമ്മാണ മേഖലകൾ എന്നിവിടങ്ങളിലെ നിക്ഷേപ സാധ്യതകൾ ഈ കോൺക്ലേവിൽ അവതരിപ്പിക്കുന്നുണ്ട് കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ കണ്ടെയ്നർ യാർഡ് എക്യുപ്മെന്റ് റിപ്പയർ യൂണിറ്റുകൾ വെയർഹൌസുകൾ ലോജിസ്റ്റിക്സ് പാർക്ക് പാരമ്പര്യതര ഊർജം ഫിഷറീസ് അക്വാകൾച്ചർ എന്നിങ്ങനെയുള്ള മറ്റു മേഖലകളിലെ നിക്ഷേപ സാധ്യതകളും ഈ കോൺക്ലേവിൽ അവതരിപ്പിക്കുന്നുണ്ട് ത്രിവാണ്ട്രം ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് കെ എസ് ഐ ഡി സി വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് എന്നിവർ ചേർന്നാണ് ഈ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് ഇന്ത്യയിലെ മറ്റു തുറമുഖങ്ങളിലെ വ്യവസായ സംരംഭകരും കമ്പനികളുടെ പ്രതിനിധികളും കപ്പൽ കമ്പനികളുടെ പ്രതിനിധികളും ഉൾപ്പെടെ മുന്നൂറോളം പേരാണ് ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നത് മറ്റൊരു വാർത്ത നാല് ിൽ ഇരുപതിനായിരം കോടി കൂടി വിഴിഞ്ഞത്ത് അദാനി ഗ്രൂപ്പ് മുടക്കും എന്നതാണ് രണ്ട് മൂന്ന് ഘട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബറിൽ പൂർത്തിയാക്കുവാൻ ഒൻപതിനായിരത്തി അറുന്നൂറ് കോടിയാണ് ചിലവ് തുറമുഖവുമായി ബന്ധപ്പെട്ട് അനുബന്ധ വ്യവസായങ്ങളിലാണ് അദാനി ഗ്രൂപ്പ് നിക്ഷേപം നടത്തുന്നത് തുറമുഖത്തിനടുത്ത് സിമന്റ് മിക്സിംഗ് പ്ലാന്റ് കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കുവാനുള്ള ബങ്കറിംഗ് യൂണിറ്റ് ക്രൂയിസ് ടെർമിനൽ എന്നിവയ്ക്കാണ് നിക്ഷേപം നടത്തുന്നത് ഇപ്പോഴുള്ള എണ്ണൂറ് മീറ്റർ കണ്ടെയ്നർ ബർത്ത് രണ്ട് മൂന്ന് ഘട്ടം കഴിയുമ്പോൾ രണ്ട് കിലോമീറ്ററോളം നീളം രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് മീറ്റർ നീളമുള്ള പുലിമുട്ട് നാല് കിലോമീറ്റർ ആണ് ആ സമയത്ത് ആയിത്തീരുന്നത് ക്രൂയിസ് കപ്പലുകൾ അടുക്കുന്ന തരത്തിലുള്ള മൾട്ടി പർപ്പസ് ആണ് ഇപ്പോൾ പണിയുവാൻ ഉദ്ദേശിക്കുന്നത് നിരവധി സിമന്റ് കമ്പനികളെ ഏറ്റെടുത്ത് ഇന്ത്യയിലെ രണ്ടാമത്തെ വമ്പൻ സിമന്റ് കമ്പനിയായി മാറിയ അദാനി ഗ്രൂപ്പ് അവരുടെ ഒരു സിമന്റ് നിർമ്മാണ പ്ലാന്റ് അസംസ്കൃത വസ്തുക്കൾ ഗ്രൈൻഡ് ചെയ്യുന്ന സംവിധാനം ഇവയൊക്കെ വിഴിഞ്ഞത്ത് കൊണ്ടുവരും എന്നാണ് പറയുന്നത് ഇത് തദ്ദേശവാസികൾക്ക് കൂടി നിരവധി തൊഴിൽ സാധ്യതകളാണ് തുറക്കുന്നത് ഇപ്പോൾ തന്നെ കൊച്ചി തുറമുഖത്ത് അദാനിക്ക് ഒരു സിമന്റ് ടെർമിനൽ ഉണ്ട് ഭാവിയിൽ വിഴിഞ്ഞം ഒരു സിമന്റ് ഹബ്ബായി മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ധനം നിറയ്ക്കുവാനുള്ള ബങ്കറിംഗ് യൂണിറ്റ് വരുന്നതും വലിയൊരു നേട്ടമാണ് അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന് പതിനൊന്ന് നോട്ടിക്കൽ മാത്രം ദൂരമുള്ള വിഴിഞ്ഞത്ത് കപ്പലുകൾക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേർന്ന് ഇന്ധനം നിറച്ച് മടങ്ങുവാനാകും സീ ഫുഡ് പാർക്ക് ഫിഷിംഗ് ഹാർബർ എന്നിവയിലും അദാനി ഗ്രൂപ്പ് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തിനു മുകളിൽ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത് ട്രയൽ റണ്ണും പുരോഗമിക്കുകയാണ് ഇനി ഏവരും കാത്തിരിക്കുന്നത് വിഴിഞ്ഞവും ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന റോഡ് കണക്ടിവിറ്റിയിലൂടെ കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തു നിന്നും റോഡ് മാർഗം പുറത്തെത്തിക്കുന്ന നടപടികളെ പറ്റിയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരും നാളുകളിൽ പുതിയ അപ്ഡേറ്റുകളായി പ്രതീക്ഷിക്കാം തലസ്ഥാനത്തിലെ മറ്റൊരു വിശേഷവും കാഴ്ചയുമായി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം ചാനലിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്